കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ കുറഞ്ഞ പ്രൈസിന് നമുക്ക് മോട്ടോർ കിട്ടും പക്ഷേ ഒരു ദിവസം കണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മോട്ടർ മേടിച്ചുകൊണ്ട് വരാൻ പറ്റുമോ എങ്ങനെ പോവാം കുറഞ്ഞ ചെലവിൽ പോയിട്ട് നമുക്ക് ഒരു മോട്ടർ എങ്ങനെ മേടിക്കാമെന്ന് നോക്കാം എല്ലാ കൂട്ടുകാർക്കും ജെ പി നെറ്റ്വർക്കിൻ്റെ പുതിയൊരു ഇടയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുന്നതിനോടൊപ്പം ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരായി എന്തായാലും നമ്മുടെ നാട്ടിൽ മോട്ടോർ മേടിക്കുമ്പോൾ നല്ല പ്രൈസ് ആണോ അല്ലെങ്കിൽ കോയമ്പത്തൂർ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് നമ്മൾ പറഞ്ഞുതരാം നമുക്ക് ഏറ്റവും സുഖമായിട്ട് പോകുന്ന മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സിനേക്കാൾ നല്ലത് ട്രെയിനാണ് അതാകുമ്പോൾ നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ ഒക്കെ ടിക്കറ്റ് ചാർജിൽ നമുക്ക് കോയമ്പത്തൂർ പോവാം എറണാകുളത്തു നിന്നും നല്ല അടിപൊളി പ്രകൃതി ഭംഗിയൊക്കെ കാണാണ്ട് നമുക്കൊരു ടൂറ് പോകുന്ന പോലെ കോയമ്പത്തൂർക്ക് പോകാം ഇതെല്ലാം നല്ല മലനിരകളും അടിപൊളി പച്ചപ്പൊക്കെ കണ്ട് നമുക്ക് പോകാം അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ജംഗ്ഷനിലാണ് ഇറങ്ങേണ്ടത് കോയമ്പത്തൂർ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും മുമ്പസ് ഇപ്പോൾ കാണുന്ന ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബസ് കിട്ടും ഗാന്ധിപുരം എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡുണ്ട് അവിടേക്കാണ് നിങ്ങൾ പോകേണ്ടത് വെറും ആറ് രൂപ ടിക്കറ്റിൽ ഈ കാണുന്ന തമിഴ്നാട് വണ്ടി കയറി നിങ്ങൾക്ക് ആ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലെത്താം അവിടെ നിന്ന് നമുക്ക് ഈ മോട്ടറൊക്കെ കിട്ടുന്ന അങ്ങോട്ട് ചുമ്മാ നടന്ന് ആവശ്യമുള്ളൂ അതിനുള്ള ദൂരമേ ഉള്ളൂ ഓട്ടോയിൽ എന്ന് വിളിക്കേണ്ട ഒരു ആവശ്യമില്ല ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് ഗാന്ധിപുരം ബസ് സ്റ്റാൻഡ് ഇഷ്ടം പോലെ ബസ് നമ്മുടെ ട്രെയിൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതിന് ശേഷം നിങ്ങളിവിടെ കാണാൻ സാധിക്കും ഒരു പച്ച കളറുള്ളൊരു പാലം ഈ പാലം നിങ്ങൾ മറക്കണ്ട ദേ ദം കോഴി ഇതെന്താണ് റോഡിൽ കോഴിയോ ഈ കാണുന്ന പച്ച പാലത്തിൻ്റെ താഴെക്കൂടെ നമ്മൾ നടക്കണം അതായത് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ എടുത്തോട്ട് തിരിഞ്ഞിട്ട് നമ്മൾ പച്ചപ്പാലത്തിൻ്റെ അടിയിൽക്കൂടെ അങ്ങ് നടന്നു പോകണം ഇതേ അടുത്തൊരു പെടക്കോഴി തമിഴ്നാട്ടിലാണെങ്കിൽ റോട്ടിക്കോടെ ഒക്കെ ഇത് കോഴി അടക്കുന്നുണ്ട് എന്തായാലേ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലോ നിങ്ങൾ താഴെ കമിൻ്റെ അടിക്ക് എന്താ അവസ്ഥ എന്ന് ഇവിടെ എവിടെ നോക്കിയാലും കോഴി കേട്ടോ റോട്ടിക്കൂടെ ഒരു അഞ്ചെട്ട് കോഴിയണെങ്കിലും ഞാൻ കണ്ടു പിന്നെ ആണെങ്കിൽ ആ പച്ചപ്പാലം നമ്മൾ നടന്ന് തീരും ഓവർ ബ്രിഡ്ജ് നടന്ന് തീർന്നു കഴിയുമ്പോൾ പിന്നെ ഇഷ്ടം പോലെ മോട്ടർ വെക്കുന്ന കടകളും ടൂഴ്സ് വയ്ക്കുന്ന കടകളും അങ്ങനെയുള്ള കടകളാണ് മൊത്തം വരുന്നത് നിങ്ങൾ കയറുക നിങ്ങളുടെ പല കടയിൽ നിങ്ങൾ കയറണം ഒരു കടയിൽ തന്നെ കയറിട്ട് നിങ്ങൾ സാധനം മേടിക്കരുത് പല കട കയറിക്കഴിഞ്ഞാൽ പല ക്വാളിറ്റികൾ സാധനം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെയാണെങ്കിൽ പല കടയിൽ പല വിലയാണ് വാറണ്ടി മാറ്റമുണ്ട് ചില ബ്രാൻഡൊക്കെ ആണെങ്കിൽ നമുക്ക് കേരളത്തിൽ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ സർവീസ് ഉണ്ട് നമ്മൾ കഴിഞ്ഞാൽ കോയമ്പത്തൂരേക്ക് കൊറിയർ അയക്കേണ്ട പാഴ്സൽ അയക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ കേരളത്തിൽ അവർ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നാക്കി തരും ഏത് മോട്ടറിനെ പെട്ടി നമ്മൾ നോക്കി കഴിഞ്ഞാൽ വൺ ആയിരിക്കും വാറൻറ്റി കൊടുത്തിരിക്കുന്നത് പക്ഷേ ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മേടിക്കുമ്പോൾ രണ്ട് വർഷം നാല് വർഷം വാറൻറ്റി വരെ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ പറയുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ പരിചയത്തിലുള്ളവർ അങ്ങനെ മേടിച്ചിട്ട് വലിയ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല വന്ന തന്നെ നമുക്ക് സ്വന്തമായിട്ട് നന്നാക്കാൻ പാത്രത്തിനാണേ കംപ്ലയിൻറ്റ് ആണ് വന്നിട്ടുള്ളൂ മേടിക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനം മേടിക്കണം ഫുള്ള് കോപ്പറുള്ള സാധനം മേടിക്കണം അതല്ലാണ്ട് ചീപ്പ് റേറ്റ് കിട്ടിയെന്ന് വെച്ചിട്ട് ഏറ്റവും വില കുറഞ്ഞ സാധനം പോയി മേടിക്കരുത് പിന്നെ മോട്ടറ് മാത്രമല്ല അവിടെ ധാരാളം ടൂൾസ് നമുക്ക് മേടിക്കാൻ കിട്ടും പിന്നെ പാർട്സ് നമ്മുടെ ഉള്ള പല മെഷീൻ്റെ പാർട്സുകളൊക്കെ അവിടെ നമുക്ക് മേടിക്കാൻ കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രാവശ്യം പോകുന്ന വെച്ച് നഷ്ടമൊന്നുമില്ല ഒരുപാട് ടൂൾസൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടർ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് മേടിച്ചു നമുക്ക് നഷ്ടമൊന്നുമില്ല ലാഭമാണ് നല്ല ക്വാളിറ്റിയുള്ള മോട്ടർ മേടിക്കണം എന്ന് മാത്രം അവിടെ പോയിട്ട് വണ്ണച്ചിപ്പിട മോട്ടർ നമുക്ക് മൂവായിരം രൂപയ്ക്കും മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്കും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ മേടിക്കാൻ കിട്ടും അതിലേറ്റവും വില കുറഞ്ഞ മോട്ടോർ പോയി മേടിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പറ്റിക്കപ്പെടും പിന്നെ കോയമ്പത്തൂർ ഇഷ്ടമായ ടൂൾസൊക്കെ നമുക്ക് കിട്ടും ഈ ടൂൾസ് മേടിക്കുമ്പോൾ അതിൻ്റെ പാർട്സും ചെറിയ ചെറിയ സാധനങ്ങളും മാത്രം നമ്മൾ അവിടെ നിന്ന് മേടിക്കുക അതല്ലാണ്ട് ട്രില്ലി മെഷീനോ അങ്ങനെയുള്ള വലിയ വലിയ ഐറ്റം ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ലാഭമൊന്നുമില്ല ഞാൻ നോക്കി കിട്ടും ആമസോണിലൊക്കെ അത് സെയിം ക്വാളിറ്റിയുള്ള സാധനമൊക്കെ എനിക്കൊക്കെ ആ പ്രൈസ് തന്നെ ആമസോണിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ ചില ടൂൾസൊക്കെ നമ്മൾ മേടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു പ്രയോജനം ഉണ്ടായി എന്ന് വരില്ല ാമസോ ആണെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുത്തിട്ട് പൈസ മേടിക്കാം പക്ഷേ കോയമ്പത്തൂരിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ നടക്കില്ല നമ്മൾ കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ എങ്ങനെയായാലും നമുക്ക് ഈ പറഞ്ഞ രാത്രിയിലെ ട്രെയിനിൽ കയറി നമുക്ക് വീട്ടിൽ പോരാം അതുകൊണ്ട് നമ്മുടെ ഒരു ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കും ഈ പറഞ്ഞ ടൂൾസ് മാർക്കറ്റും മോട്ടറിന് മാർക്കറ്റൊക്കെ ഒരു ഏഴുമണി ഏഴരക്കെത്തേക്കും മൊത്തം അടിച്ചങ്ങ് പോകും പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല രാത്രിയിൽ അങ്ങനെ അതിൽ മാർക്കറ്റൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ പകല് കുറച്ച് നേരത്ത് പോകാം എന്നാണ് മൊത്തം ഒന്ന് കണ്ടുകിടന്ന് മേടിക്കാൻ പറ്റുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കട്ടോ ശരി എന്നാൽ